നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലാണ് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന വൈകുണ്ഠ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. ആ കാഴ്ചകളൊക്കെ ഞാൻ ശരിക്കും വന്നത് തൊഴാനായിട്ടാണ് വന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഈ ഒരു ദൃശ്യഭംഗി അല്ലെങ്കിൽ ഇവിടുത്തെ ചടങ്ങുകൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. റോഡിൻ്റെ ആ അറ്റം മുതൽ ആളുകളിങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരെ ഇതേ ഒരു തിരക്കാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ടാണ് ആളുകളിങ്ങനെ ക്യൂ നിൽക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് തൊട്ട് തുടങ്ങിയ ദർശനമാണ്. പിന്നെ ഇതേ കാണുന്ന പോലെ തന്നെ താഴത്ത് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് അധികം വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷീറ്റ് മുകളിലിങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. 2 ക്യൂവായിട്ടാണ് കേട്ടോ ആൾക്കാർ നിൽക്കണേ. ഒരുപാട് പേര് അതായത് വരി നിൽക്കാതെ പുറത്ത് നിന്ന് ഒന്ന് തൊഴുത് വരാനായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് നമുക്ക് ഈ കാണുന്നവർ പോയിട്ട് തൊഴുതിട്ട് പോവുകയാണ്. പിന്നെ ഇതേ രണ്ട് സൈഡിലും മാലയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ രണ്ട് സൈഡിലും വെള്ളമൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരവാഹികൾ അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആളുകൾ നിൽക്കുന്നിടത്തേക്ക് അവരുടെ ദാഹം മാറ്റാനായിട്ട് വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ല വെയിലാണല്ലോ. വരി നിന്നിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഹെൽത്ത് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല തൊഴാനെത്തുന്നവർക്ക്. ഇതേ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ്. ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. തൊഴുതു പോകുന്നവരുണ്ട്. വരിയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ റോഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ട വരിയില്ലേ, ആ വരിയുടെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ പിന്നെ സംഗീതാർച്ചന നടക്കുന്നുണ്ട്. പഞ്ചരത്ന കീർത്തനാലാപനമാണ്. അത് കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ദിവസങ്ങളായിട്ട് ഈ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാംസ് നടന്നു വരുന്നുണ്ട്. ഇന്ന് അവസാനത്തെ ദിവസമായതുകൊണ്ടാണ് പഞ്ചരത്ന കീർത്തനാലാപനം. അത് കഴിഞ്ഞതേ ഉള്ളിലെ തിരക്കാണ് ഈ കാണുന്നത്. എല്ലാവരും തൊഴാനായിട്ട് ഇവിടെയും ഒരു ക്യൂ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം നട അടച്ചേക്കായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നത്. ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് തൊഴാനായിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള മാലകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും. പറ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേ മഞ്ഞൾ, നെല്ല്, മലര്, അവില് അങ്ങനെയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വഴിപാട് കൗണ്ടറാണ്. അപ്പം അതുപോലെ തന്നെ പായസം അതൊക്കെ വഴിപാടാക്കിയവർക്ക് അത് ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. പ്രധാന വഴിപാടായിട്ടുള്ള മുക്കുടിയുണ്ട്. ഇത് എഴുന്നള്ളിപ്പിന് ആനയ്ക്കുള്ള ചമയങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ തൊഴുത് പുറത്തേക്ക് കിടന്നു. കച്ചവടക്കാരുടെ ഒരു തിരക്കുണ്ട് ഇവിടെ. ഇതിലെത്തിയിട്ടുണ്ട്.
ഏത്തപ്പഴം അലുവീം പൊരിയും ഒക്കെ ആയിട്ട് കച്ചവടം ആളുകളെ നോക്കിയിരിക്കുകയാണ്. കാരണം എല്ലാവരും തൊഴായിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഇവരിവിടെ നോക്കിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ നെല്ലുവായ് ഏകാദശിയുടെ അന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട്, തൊഴാറൊക്കെ ഉണ്ട്, പക്ഷെ ഏകാദശിയുടെ അന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല തിരക്കാണെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്, എന്തായാലും ഇപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞു. പിന്നെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഒരു തവണ എന്തായാലും ഈ ഒരു ഉത്സവം കാണാൻ വരണം കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്, ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. 10,000 ആളുകളാണ് തൊഴാനായിട്ട് ക്യൂ നിൽക്കണം. നേരത്തെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, അത്രയും തിരക്കാണ്. റോഡിൽ മുതൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരെ ആ ഒരു തിരക്കാണ് കാണുന്നത്. എന്തായാലും ഞാൻ സുഖമായിട്ട് തൊഴുതിട്ട് ഇറങ്ങി. ആദ്യത്തെ ഒരു അനുഭവമാണ് എൻ്റെ. നിങ്ങൾക്കും അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഓക്കെ, ബൈ.